സ്വാഗതം എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക്. നമ്മൾ കുറച്ച് മലയാളവുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഒന്ന് പ്ലേലിസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. മലയാളം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് ടെൻ മലയാളം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഏത് കാറ്റഗറിക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ പോലും അത് പഠിക്കുന്നത് നല്ലതായിരിക്കും. റെഡി? അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇന്നിപ്പോൾ നമുക്ക് പെട്ടെന്ന് അത്രയുള്ളൂ, ചെറിയ ചുരുക്കം ചില ചോദ്യങ്ങൾ മാത്രമാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക, അറിയുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താനും അത് മനസ്സിലാക്കി വെക്കാനും നോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. ഓരോ ക്വസ്റ്റ്യനായിട്ട് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം ഇതാണ്, കലാമാതൃക എന്ന സമസ്ത പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ എന്നാണ് ക്വസ്റ്റ്യൻ ക്ലിയറായിട്ട് മനസ്സിലാക്കണേ. കലാമാതൃക, കലാമാതൃക എന്ന് പറയുന്ന ഈ ഒരു പദം അവർ ടേം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിനെ നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം, എങ്ങനെ വിപുലീകരിച്ച് നമുക്ക് എഴുതാം എന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ വരുവോ? കലാമാതൃക. ഓപ്ഷൻ നോക്കുക, കലയും മാതൃകയും, കലയാകുന്ന മാതൃക, കല പോലുള്ള മാതൃക, അതുപോലെ കലയുടെ മാതൃക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുവോ? കലാമാതൃക. കലാമാതൃക, ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ, വിഗ്രഹിച്ച് എഴുതിയാൽ, കുറച്ചുകൂടെ വിപുലീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, കലാമാതൃക എന്ന് പറഞ്ഞാൽ കലയുടെ മാതൃക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. കലയുടെ മാതൃക, ഓക്കെ. കലയുടെ മാതൃക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കലയുടെ മാതൃക, ഓക്കെ, കിട്ടിയല്ലോ. കലാമാതൃക എന്ന് പറഞ്ഞാൽ കലയുടെ മാതൃക. ഇതുവരെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് നോക്കുക. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? തന്ന നാലെണ്ണത്തിൽ ഒന്ന് മാത്രമേ ശരിയുള്ളൂ, ബാക്കി മൂന്നെണ്ണം തെറ്റാണ്. അതേതാണെന്ന് പറയേണ്ടത് നോക്കുക. അപ്പോൾ നമ്മൾ പദശുദ്ധി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഇതിന് മുന്നേ ചെയ്തതാണ്. അത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ആ ടോപ്പിക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് കേട്ടിട്ട് മലയാളം ക്ലാസ് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും, ഓക്കെ. അത് നോക്കണം, സമയം കിട്ടുന്നതിനനുസരിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ തെറ്റായത്, ശരിയായ പദം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ നോക്കുക, വിമ്മിട്ടം എന്ന് തന്നിട്ടുണ്ട്, ചിലവ് എന്ന് തന്നിട്ടുണ്ട്, ഹാർദവം എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ അടിമത്വം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ശരി? ഒരു സംശയം വേണ്ട, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ചിലവ് എന്നുള്ളതല്ല, നമ്മൾ സാധാരണ ചിലവ് എന്നാണ് പറയുക, ചിലവ്, ഓക്കെ, വരവ് ചിലവ് കണക്ക്, ഇതാണ് ശരി. അപ്പോൾ ഇത് തെറ്റാണ് മനസ്സിലായില്ലേ, ഇത് തെറ്റാണ്. ഹാർദവം എന്ന് നമ്മൾ പറയില്ല, ഹാർദം എന്നേ പറയും, വം ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, ഹാർദം എന്നാണ് പറയുക. അപ്പോൾ ഇതും തെറ്റാണ്. നെക്സ്റ്റ് അടിമത്വം എന്ന് നമ്മൾ പറയില്ല, അടിമത്തം എന്നാണ് പറയുക, ഇത്തയാണ്, ഓക്കെ. ത്വം ഇവിടെ വേണ്ട, അപ്പോൾ ഇതും തെറ്റാണ്. കറക്റ്റ് ആൻസർ വിമ്മിട്ടം, ഓക്കെ. വിമ്മിഷ്ടം എന്നൊക്കെ പറയില്ലേ, വിമ്മിട്ടം, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. കിട്ടിയില്ല. അപ്പോൾ പദശുദ്ധി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അറിയാത്തവർ, പഠിക്കാത്തവർ. അടുത്ത ക്വസ്റ്റ്യൻ, കോളൻ എന്ന ചിഹ്നത്തെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? കോളൻ എന്ന ചിഹ്നത്തെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതെന്നാണ് ചോദ്യം. കോളൻ എന്ന് പറയുന്ന ചിഹ്നം കിട്ടിയത് ഈ സാധനം തന്നെ, ഈ രണ്ട് കുത്ത്, ഓക്കെ. ഇത് എവിടെ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ? ഓപ്ഷൻ നോക്കുക, ഭിത്തിക, വലയം, ശൃംഖല, വിക്ഷേപിണി. വിക്ഷേപണിയാണേ, സോറി, ഭിത്തിക, വലയം, ശൃംഖല, വിക്ഷേപണി, ഓക്കെ. അപ്പോൾ ഇതിൽ കോളൻ അല്ലെങ്കിൽ രണ്ട് ഡോട്ട്, അതിനെ ആ അതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ ഏതാണ് വരിക? ഏതായിരിക്കും? അതിന് മുന്നേ നമ്മൾ ചിഹ്നങ്ങളായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് പോയിട്ട് സെർച്ചിൽ പോയിട്ട് മലയാളം ചിഹ്നങ്ങൾ എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി, ആ ക്ലാസ് വരും. റെഡി? അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് ചിഹ്നം വരുന്നത്? ഭിത്തിക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഭിത്തികയാണ്, ഒരു ഭിത്തി, ഒരു വാള്, ഓക്കെ. രണ്ട് ഡോട്ട്, ഇതൊരു വാള് പോലെ നിങ്ങൾ സൂചിപ്പിക്കുമെന്ന് മനസ്സിലാക്കി എടുക്കും. അപ്പോൾ ആൻസർ ഭിത്തികയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൊടുത്തിരിക്കും. ഭിത്തിക കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭൈമി എന്ന പദത്തിൻ്റെ അർത്ഥം ഏത്? ഭൈമി, ഭൈമി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കുക, ഭീമൻ്റെ ഭാര്യ, ഭീമൻ്റെ സഹോദരി, ഭീമൻ്റെ മകൾ, ആൻഡ് ഭീമരാജ്യത്തെ രാജകുമാരി, അല്ലേ. അപ്പോൾ ഇതിൽ ഭൈമി എന്നുള്ള കാര്യം കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിളാണ്. ഭൈമി, ഭൈമി, ഭീമൻ്റെ ഭാര്യ, ഭീമൻ്റെ സഹോദരി, ഭീമൻ്റെ മകൾ, അതുപോലെ ഭീമരാജ്യത്തെ രാജകുമാരി, അല്ലേ. വൈഫ് ഓഫ് ഭീമൻ, പിന്നെയോ സിസ്റ്റർ ഓഫ് ഭീമൻ, പിന്നെ ഡോട്ടർ ഓഫ് ഭീമൻ, പിന്നെന്താണ് രാജകുമാരി, ക്വീൻ ഓഫ് ഭീമരാജ്യം, അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഒരു സംശയം വേണ്ട, ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്, കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഭീമൻ്റെ മകളാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ഭീമൻ്റെ മകൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഓർത്തിരിക്കുക, ഭീമൻ്റെ മകളെ നമ്മൾ ഭൈമി എന്നാണ് പറയുക, അല്ലേ. ഭൈമി, ഭീമൻ്റെ മകളാണ് ഭൈമി. കിട്ടിയല്ലോ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നിരക്ഷീര ന്യായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? നിരക്ഷീര ന്യായം എന്നാണ് പറയുന്നത്, നിരക്ഷീര ന്യായം, ഓക്കെ. നിരക്ഷീര ന്യായം, ഈ സാധനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം. ഓപ്ഷൻ നോക്കിയ, ഭൂരിപക്ഷം നോക്കിയുള്ള തീരുമാനം, വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ, തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ, പിന്നെ യാദൃച്ഛികമായി കാര്യങ്ങൾ സംഭവിക്കുക, യാദൃച്ഛികമായി കാര്യങ്ങൾ സംഭവിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിരക്ഷീര ന്യായം എന്നുള്ള ഈ ഒരു കാര്യം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ ഏതാണ് വരിക?
കിട്ടിയോ? ഒരു സംശയം വേണ്ട, ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ, അതിനാണ് നിരക്ഷീര ന്യായം എന്ന് പറയാറ്. നമ്മൾ പാലിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് തട്ടിപ്പാക്കുന്ന പോലെ, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ മനസ്സിലായില്ലേ? ആ രീതിയിൽ മനസ്സിലാക്കും. അതിൻ്റെ കൂടെ ഇവിടെ യാദൃച്ഛികം എന്ന് കണ്ടിട്ടുണ്ട്. ഇത് നേരത്തെ പദശുദ്ധി പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ വരുന്നൊരു വേർഡാണ് യാദൃച്ഛികം എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. ഇച്ചായാണ്, രണ്ട് ചായയാണ് അച്ഛൻ നിന്ന്. ഓക്കെ, അപ്പോൾ യാദൃച്ഛികം എന്നാണ് പറയുക. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പറയാനുള്ള ആഗ്രഹം എന്നർത്ഥം വരുന്ന പദം ഏത്? ഇതൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പിക്ക് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണും. പറയാനുള്ള ആഗ്രഹം, കുടിക്കാനുള്ള ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇവിടെ പറയാനുള്ള ആഗ്രഹം എന്നർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ് ചെയ്താണ് ഞാൻ പറയാൻ. കാരണം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. അത് അവിടെ ഒന്ന് പോയി കണ്ടാൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ ലെങ്ത് ഉള്ളൂ. വിവക്ഷ, ജിജ്ഞാസ, വ്യവഹാരം, ബുഭുക്ഷ. അപ്പോൾ ഇതിൽ പറയാനുള്ള ആഗ്രഹം എന്ന് അർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചു അല്ലേ. വിവക്ഷ, ജിജ്ഞാസ, വ്യവഹാരം, ബുഭുക്ഷ. ഓക്കെ, ബുഭുക്ഷ. ക്ലിയർ? ആൻസർ ഏതാണ് വരിക? പറയാനുള്ള ആഗ്രഹം. സംശയം വേണ്ട, ഓപ്ഷൻ ബി. സോറി, ഓപ്ഷൻ ബി അല്ല കേട്ടോ, മാറിപ്പോയതാണ്. വിവക്ഷ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് വിവക്ഷ. പറയാനുള്ള ആഗ്രഹം എന്നുള്ളതിനെ നമ്മൾ എന്ത് പറയും? വിവക്ഷ എന്നാണ് പറയുക. വിവക്ഷ കിട്ടിയല്ലോ, വിവക്ഷ എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഇങ്ങനെ ജിജ്ഞാസ പറയാൻ, ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കണം നിങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നു. ചുവടെ ചേർത്തിരിക്കുന്നവൻ ആഗമസന്ധിക്ക് ഉദാഹരണം ഇത്. ഞാൻ പറയേണ്ട കാര്യം തന്നെ, നമ്മൾ സന്ധികൾ കോമൺ ആയിട്ട് ഒരു വലിയ ക്ലാസ് പഠിച്ചു. ഓരോ സന്ധികളെ വേറെ 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 എടുത്ത് നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ചോദിച്ച കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം ആ പ്ലേ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ആൻസർ എന്താണ് ആഗമസന്ധി ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു സംശയം വേണ്ട, മരഞ്ചാടി പോയില്ല, അരകല്ല്, പിന്നെയോ പനയോല. മരഞ്ചാടി പോയില്ല, അരക്കല്ല്, പനയോല. ഇതിലേതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ അതിന് ഷോർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, വകാരമോ യകാരമോ ഉണ്ടെങ്കിൽ അത് ആഗമസന്ധി ആയിരിക്കും നമ്മൾ പഠിച്ചു അല്ലേ. പനയോല, പനയോലയാണ് ഇവിടുത്തെ ആൻസർ. അറിയാലോ പനയോലയാണ്. എന്തുകൊണ്ട്? നമുക്കറിയാലോ പന, അതുപോലെ തന്നെ ഓല, ഇതിനെ മിക്സാക്കിയപ്പോഴാണ് നമുക്ക് പനയോല എന്ന് കിട്ടിയത്. പനയോല, ഇത് ഞായും ഓയും കൂടി കൂടി ഇവിടെ യോ എന്നായി ആഗമിച്ചു. ഓക്കെ, യു ശബ്ദം. പനയോലയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലൈബ്രറിയുടെ വാർഷികാഘോഷങ്ങളിൽ വെച്ച് പഠനത്തിന് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പാരിതോഷങ്ങൾ നൽകി വരുന്നു. ഈ വാക്യത്തിലെ വരുന്നു എന്ന പ്രയോഗം നൽകുന്ന സവിശേഷ അർത്ഥം എന്തെന്നാണ് ചോദ്യം. ലൈബ്രറിയുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് എൻഡോമെൻ്റ് അല്ലെങ്കിൽ പാരിതോഷങ്ങൾ നൽകി വരാറുണ്ട് അല്ലേ. അപ്പോൾ ഈ നൽകി വരുന്നു, ഇവിടെ വരുന്നു എന്ന് പറഞ്ഞൊരു വാക്യത്തിൽ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. വരുന്നു, ഈ വരുന്നു എന്നുള്ള സാധനം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. പ്രയോഗം എന്താണ് അല്ലേ നോക്കാം. വിനയം, ലഘുത്വം, ക്രമം, പതിവ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ വരുന്നു എന്നുള്ള വേർഡ് നമ്മൾ എന്തായിട്ടാണ് പറയാൻ പറ്റുക, എന്തായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക? നൽകി വരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. നൽകി വരുന്നു വെച്ചാൽ എന്താണ്? ഇന്ന് മാത്രമല്ല, ഇതുവരെയും കഴിഞ്ഞ വർഷങ്ങൾ വരെയും നൽകിയിട്ടുണ്ട്, ഇപ്പോഴും നൽകുന്നു, ഇനിയും നൽകും അല്ലേ. കൃത്യമായിട്ട് പോകുന്നതാണ്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ പതിവിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? പതിവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ലൈബ്രറിയുടെ വർഷാഘോഷങ്ങളിൽ വെച്ച പഠനം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പാരിതോഷങ്ങൾ നൽകി വരുന്നു. നൽകി വരുന്നു വെച്ചാൽ എന്താണ്? നൽകിക്കൊണ്ടിരിക്കുന്നു, നൽകിക്കൊണ്ടിതാ ഇവിടെ എത്തി, ഇനി അങ്ങോട്ടും നൽകിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? തുടർച്ചയാണ്. അപ്പോൾ പതിവിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ ആ കാര്യം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, വൃക്ഷം എന്ന അർത്ഥം വരാത്ത പദം ഏത്? വൃക്ഷം എന്ന അർത്ഥം വരാത്ത പദം ഏതെന്നാണ് ചോദ്യം കേട്ടോ. വരുന്നതല്ല, വരാത്ത പദം ഏതെന്നാണ് ചോദ്യം. ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, മനസ്സിലാക്കുക. പാദപം, വിടപം, ഭൂരൂഹം, ദ്വീപം. ഇതിൽ ഏതാണ് വൃക്ഷം എന്ന അർത്ഥം വരുന്നതെന്നാണ് ചോദ്യം. വരാത്ത പദം ഏതെന്നാണ്? വരാത്തതാണ്, വരാത്ത പദം ഏതെന്നാണ്? പാദപം, വിടപം, ഭൂരൂഹം, ദ്വീപം. ഇതിൽ ഏതാണ് വൃക്ഷം എന്നുള്ള അർത്ഥം വരാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ മൂന്നെണ്ണത്തിന് അർത്ഥം വൃക്ഷമാണ്, ഒന്നിൻ്റെതല്ല അല്ലേ. ആൻസർ ഏതാണ് വരിക? അറിയോ, കിട്ടിയോ? ദ്വീപം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ദ്വീപം, ദ്വീപം എന്ന് പറഞ്ഞാൽ വൃക്ഷമല്ല, ബാക്കി മൂന്നും വൃക്ഷം എന്നുള്ള മീനിങ് വരുന്ന പദമാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം, മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളു അല്ലേ. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക, നമ്മൾ ശൈലികളൊക്കെ പ്രയോഗങ്ങളൊക്കെ ഇതിനു മുന്നേ മുഴുവൻ എത്രയോ വർഷത്തെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കേട്ടതിന് ചോദിച്ചതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ബുദ്ധിമുട്ടാതെ കാര്യം നേടുക, സ്വയം ആപത്ത് വരുത്തുക, ലക്ഷ്യം പിഴയ്ക്കുക, കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുക. അപ്പോൾ ഏതാണ് വരിക? ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നുള്ള പിന്നെ ഈ ഒരു ശൈലി അല്ലെങ്കിൽ പദം കൊണ്ട് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ആൻസർ ലക്ഷ്യം പിഴയ്ക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ലക്ഷ്യം പിഴയ്ക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ലക്ഷ്യം പിഴയ്ക്കുക, മനസ്സിലായില്ലേ? ചക്കിന് വെച്ച് ഒരാൾക്ക് വേണ്ടി ഒരു നോർമലായിട്ട് പറഞ്ഞ ഒരാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ട് കാര്യമാണ്. പക്ഷേ അത് അയാളെ ചേച്ചിയില്ല, വേറൊരാൾക്കാണ് പണി കിട്ടിയത് അല്ലേ. ചക്കിന് വെച്ചത് ലക്ഷ്യം പിഴച്ചു പോയി, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്.